ഒത്തിരി ഫ്രണ്ട്സ്, ആളുകൾ നല്ല ആളുകളായിട്ടുള്ള കൂട്ടുകാർ, അതുള്ള കൂട്ടുകാരുമായിട്ട് നല്ല സൗഹൃദം, ആരുമായിട്ട് ഇടപഴകുമ്പോഴും അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഇന്ന് അതിനു വേണ്ടിയുള്ള രണ്ട് മൂന്ന് ക്ലൂ അഥവാ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് എന്നിങ്ങനെ ഞാൻ തരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതായിരിക്കും അറിയോ? ഏതായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്നറിയില്ലേ ഉത്തരം മനസ്സിൽ? നിങ്ങളുടെ സ്വന്തം പേര്. ഉറക്കത്തിൽ പോലും വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ എൻട്രോളണമെന്നില്ല. നിങ്ങളുടെ പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിയണിക്കും, എന്നെ വിളിച്ചോ എന്താണെന്ന് ചോദിക്കും. രണ്ടുപേരും അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർ നമ്മുടെ പേരെന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞോ ചോദിക്കും. കാരണം മനസ്സിൽ അത്രയും അധികം ആഴത്തിൽ ഉറച്ചു വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ പേരാണ്, ഏറ്റവും ഇഷ്ടമുള്ള പേരാണ്. അതുകൊണ്ട് ഒരാളുമായിട്ട് നമ്മൾ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്, ഒരു നല്ല സുഹൃത്തിനെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല കാര്യം ഒരാളായിട്ട് പരിചയപ്പെടുമ്പോൾ അവരെ പേര് ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ നല്ല കലയാണ്. അഥവാ നമ്മളുടെ അടുത്ത് ഈവൻ ഞാൻ ഉദാഹരണം പറയാം, ബാങ്കിലേക്കോ അല്ലെങ്കിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്കോ എന്തെങ്കിലും ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ, നോർമലി ഇപ്പോഴത്തെ കാലത്ത് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിൽ അപ്പുറത്ത് നമുക്ക് റിപ്ലൈ വരും. അത് വരുന്ന സമയത്ത് സാർ, ഞാൻ ഉദാഹരണം പറയുന്നത് സരിത എന്നൊരു പേരെടുക്കുകയാണ്, സാർ ഞാൻ സരിതയാണ്, എന്താണ് വേണ്ടത് എന്ന് അപ്പുറത്ത് ചോദ്യം വരുമ്പോൾ ആ സരിത ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് കേൾക്കുന്നതോടെ അവർക്കും നിങ്ങൾക്കും തമ്മിൽ കണ്ടിട്ടില്ല ഏതോ ആൾ എവിടെ നിന്നാ വിളിക്കൊക്കെ അറിയാം. പക്ഷേ പേര് വിളിച്ച് നിങ്ങൾക്കൊരു ഗുഡ് മോർണിംഗ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സുഖമുണ്ടല്ലോ, ആ ആളുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, നിങ്ങളറിയാതെ അവരുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഇടുകയാണ് നിങ്ങളോട് നന്നായി പെരുമാറാനായിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞു പറയാണ്, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം സാർ, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഓക്കെ സരിത താങ്ക് യു എന്ന് പറഞ്ഞ് നോക്കി ഓക്കെ. അത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ക്ലോസായി. ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അതുവരെ കാണാതിരിക്കുന്ന ഒരാൾ നിങ്ങൾ കയറി ചെല്ലുകയാണ്, പക്ഷേ നിങ്ങൾ അവരുടെ അടുത്ത് പേര് പറഞ്ഞ് സംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഇരിക്കുന്ന ആളുടെ പേരിലൂടെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, തിരിച്ച് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടി അവർക്ക് അത്രയും സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ പേര് പറഞ്ഞ് നിങ്ങൾ അവരോട് വിഷ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ ആ പേര് ഉറച്ചു കിട്ടും, മറന്നു പോവില്ല. പേര് പറയുമ്പോൾ കേട്ടു ഒക്കെ നമ്മൾ നമ്മുടെ പേരും പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ ശേഷം എന്തായിരുന്നു അവരുടെ പേര് പറഞ്ഞ് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയും. എൻ്റെ അനുഭവമാണ് പലപ്പോഴും, ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് എന്നോട് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴും ആ പേരിൽ തിരിച്ച് അവരോട് ഞാൻ വിഷ് ചെയ്യാൻ തുടങ്ങി, അപ്പോൾ എനിക്ക് അവരെ പേര് മറക്കാതിരിക്കാൻ തുടങ്ങി. പണ്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ട്, പേര് പറയുമ്പോൾ ഞാനും പേര് പറയും, സംസാരിക്കും, കുറച്ച് കഴിയും, അത് കഴിഞ്ഞ ശേഷം പേര് മറന്നു പോകും. രണ്ട് ദിവസം മൂന്ന് ദിവസം ക്ലാസ്സിന് വന്നിട്ടുണ്ടാവും, നാലാമത്തെ ദിവസം ഞാൻ യുക്തിയായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഭായിമാരോട് പറയും, നോക്ക് ഒന്ന് പേര് ചോദിക്കുക അവരുടെ അടുത്ത്, എനിക്ക് പേര് മറന്നുപോയി, ഞാൻ ബായി ബായി എന്ന് വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ പറയാറുണ്ട്. ഞാനിപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. ഒരാൾ പേര് പറയുമ്പോൾ ഓക്കെ ആ പേരിൽ അവരെ അഭിസംബോധന ചെയ്യാൻ, ബായി ബഹൻ എന്ന് വിളിക്കുമ്പോൾ പോലെ ആ പേരെടുത്ത് അവരെ ബായി ബഹൻ എന്ന് വിളിക്കാൻ, എന്നാൽ നമുക്ക് എളുപ്പമായിട്ട് ആ പേര് ഓർമ്മിക്കാൻ പറ്റും. ആ പേരിൽ അവരോട് സംസാരിക്കുമുണ്ടല്ലോ, അവർക്കൊരു ഇൻറ്റിമസി പ്രത്യേകിച്ച് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ എവിടെ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് പരിചയപ്പെട്ട് നിങ്ങൾ സംസാരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോരുമായിരിക്കാം. ഈവൻ ഒരു യാത്രയിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സഹയാത്രികനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, സംസാരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞ രണ്ട് ഭാഗത്തേക്ക് നിങ്ങൾ പോവും. പക്ഷെ പലപ്പോഴും ഈ രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കാനും അവരെ വിഷ് ചെയ്യാനും അവരുടെ അടുത്ത് കാര്യങ്ങളെ കേൾക്കാനും അവർ നമ്മളോടായിട്ടുള്ള ഒരു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാലുണ്ടല്ലോ, പലപ്പോഴും ചില യാത്രകളിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തിൽ തന്നെ സഹായികളായിട്ട് മാറാറുണ്ട്. അങ്ങനെ ഒരു നല്ല റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു നല്ല യുക്തിയാണ് ഈ രീതിയിൽ പോരുന്നത്. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം ഒരു സർവീസ് എടുത്തു കഴിഞ്ഞ ശേഷം പോരുമ്പോൾ, ഈവൻ സർവീസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും അവരെ ആ ഓർഗനൈസേഷൻ അവിടെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ അവർക്ക് അവരൊരു പോസ്റ്റ് കൊടുത്തിരുത്തിയിരിക്കുന്നത് ആ സർവീസ് തരാനാണ്. പക്ഷേ ആ സർവീസ് എടുത്തു പോരുമ്പോൾ നമ്മളുടെ ഒരു നല്ല മാനേഴ്സാണ് ഒരു താങ്ക് യു പറയുക എന്നുള്ളത്. ആ വാക്കാകെ രണ്ടേയുള്ളൂ താങ്ക് യു, പക്ഷേ അത് കേൾക്കുന്ന ആൾക്കുണ്ടല്ലോ നിധി കിട്ടിയ പോലെ തോന്നിപ്പോവും. അവരുടെ മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബ്ലെസ്സിങ്സ് ആയിട്ട് പോവും. പെട്രോൾ ബങ്കിൽ പോകുമ്പോൾ, ഗ്യാസ് കൊണ്ടുതരുമ്പോൾ, ഒരു സാധനം വാങ്ങി തിരിച്ചു വരുമ്പോൾ ആ ഷോപ്പുകാരൻ്റെ അടുത്ത് ഒരു താങ്ക്സ് പറഞ്ഞ് നോക്ക്, അവരുടെ മുഖത്ത് നിങ്ങൾ കാണുന്ന ഒരു ചിരി നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആശീർവാദം പലപ്പോഴും നിങ്ങളെ പല സന്ദർഭത്തിലും സഹായിക്കാനായിട്ട് ഘടകമായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം, വാദിച്ചിട്ട് ആരെ നിങ്ങൾ തോൽപ്പിച്ചാലും അവരുമായിട്ടൊരു നല്ല ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ ക്ലോസ് ആയിരിക്കുന്ന ആളുകൾ
ചിലപ്പോൾ ചില ഒന്നോ രണ്ടോ വിഷയങ്ങളിലായിരിക്കും അവർക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കും അവർക്കും ചേരായ്മ ഉണ്ടാവും. ബാക്കി 99% ചേരുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ വാദവിവാദത്തിൽ ഏർപ്പെടുമ്പോൾ, തർക്കത്തിൽ പോകുന്ന സമയത്ത് തർക്കിച്ച് നിങ്ങളുടെ താർക്കിക ശക്തി കൊണ്ട് ഒരു പക്ഷേ അവരെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ നമ്മളെക്കൊണ്ട് സാധ്യമല്ല. ഓരോ പ്രാവശ്യം നിങ്ങൾ അവരെ തോൽപ്പിക്കും തോറും മനസ്സിലാക്കിക്കോളൂ, ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ പതുക്കെ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, നമ്മൾ നല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു തീരുമാനം എടുത്തേക്കോ, ഓക്കെ ഈ സബ്ജക്റ്റിൽ ഞാനും നീയും രണ്ട് തോട്ട്സാണ്, ആ ടോപ്പിക് അവിടെ വിട്ടേക്ക്, ബാക്കി ഇത്രയും നമുക്ക് ചേരാവുന്നതില്ലേ, നമുക്ക് ചേർന്ന് മുന്നോട്ട് പോവാം, ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞേക്കുക. നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണോ ശരിയായിരിക്കുന്ന കാര്യം അത് സമയം തെളിയിക്കുന്ന ഒന്നല്ലേ ഉള്ളൂ. ഈ നിമിഷം തന്നെ തർക്കിച്ചു വാദിച്ചു ജയിച്ചു, ഞാൻ ജയിച്ചു, അവിടെ നമ്മൾ ജയിക്കുകയല്ല ചെയ്യുക, പരാജയപ്പെടുകയാണ് ചെയ്യുക. പ്രകാശ്മണി ദാദി എപ്പോഴും പറയാറുണ്ട്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഹാർമണി മീൻസ് ഹാർ മാന്ന ഹി ഹാർമണി ഹേന്ന്, ഹാർ മാന്ന എന്ന് വെച്ചാൽ അർത്ഥം തോൽവി സമ്മതിക്കുക. ഓക്കെ അവർ വാശി പിടിക്കുകയാണോ, അതാണ് ശരിയെന്ന് ലെറ്റിട്ട് ആയിക്കോട്ടെ, നിങ്ങളായിരിക്കാം ശരി, ഞാൻ തോറ്റിരിക്കുന്നു. ആ തോൽവി കൊണ്ട് നിങ്ങൾക്ക് ആ ബന്ധത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും, കൂട്ടിയണക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വാദിച്ച് ജയിക്കുന്നതിലൂടെ ആ ബന്ധം പതുക്കെ പതുക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തർക്കിക്കുക എന്നുള്ളത് നല്ല റിലേഷനെ കൊല്ലുകയുള്ളൂ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കുക. വാദിച്ച് നിങ്ങൾ ജയിച്ചാലും എന്ത് നേട്ടമുണ്ടതിൽ, നിങ്ങൾ പറയുന്ന കാര്യം അവിടെ നിങ്ങൾ സ്ഥാപിച്ചു വയ്ക്കാം, പക്ഷെ അവരെ മനസ്സിൽ സ്ഥാപിക്കാൻ നമുക്ക് സാധ്യമല്ല. മനസ്സിൽ സ്ഥാപിക്കാത്തിടത്തോളം നിങ്ങൾ അത്ര സമയം സംസാരിച്ച നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ നോളജ് എല്ലാം വേസ്റ്റായി പോയി. എന്തിന് നമ്മുടെ സമയവും ഊർജവും വേസ്റ്റ് ആക്കണം? കീപ് ക്വൈറ്റ്. നല്ല റിലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാലോ, ഓക്കെ ഈ ടോപ്പിക് നമുക്ക് ചേരില്ല, വിട്ടേക്കണമെന്ന് പറയണം. അല്ല പബ്ലിക്കാണോ, ജസ്റ്റ് കീപ് ക്വൈറ്റ്, ഗുഡ് വൈബ്രേഷൻസ് അയച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് എന്താണ് ആയിക്കോട്ടെ ശരി, ഞാൻ എന്താ തോറ്റു നിങ്ങൾ ജയിച്ചു, അതാണ് ആ തോൽവിയാണ് യഥാർത്ഥമായിട്ടുള്ള ജയമായി മാറുന്നത്. നല്ലൊരു റിലേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തർക്കിച്ച് വാദിച്ച് ഒരു സംബന്ധത്തിൽ ജയിക്കാൻ നോക്കരുത്. പലപ്പോഴും ഫാമിലികളിൽ ഉണ്ടാവുന്ന വലിയൊരു പ്രോബ്ലം അത് തന്നെയാണ്. ഹസ്ബൻഡ് പറഞ്ഞ കാര്യം ഭാര്യയ്ക്ക് പറ്റിയില്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ഹസ്ബൻഡ് വാദിച്ചുകൊണ്ടേയിരിക്കും, വൈഫും വിട്ടുകൊടുക്കില്ല, ഞാനും ആരെക്കാൾ മോശക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇങ്ങനെയുള്ള തർക്കങ്ങൾ പലപ്പോഴും ആ ഒരു ഫാമിലിയുടെ വാംത്ത്, കുടുംബ ഇമ്പുള്ള കുടുംബം എന്നുള്ളതിന് പകരം കുടുംബ ഭൂകമ്പം ഉണ്ടാക്കുന്ന കുടുംബങ്ങളാക്കി മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ആരെയും തോൽപ്പിച്ചിട്ട്, ആരെയും വാദിച്ച് തോൽപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടില്ല എങ്കിൽ നമ്മുടെ ഊർജം, നമ്മുടെ സമയം, നമ്മുടെ സങ്കല്പം സേവ് യു, കീപ് ക്വൈറ്റ്. അഥവാ നന്നായിട്ട് അവരായിട്ടുള്ള റിലേഷൻ നമുക്ക് ആക്കിയിട്ട് മുന്നോട്ട് പോവാം. മൂന്നാമത്തെ കാര്യം, നേരിട്ട് ആരുടെയും കുറ്റം പറയാതിരിക്കുക. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം അവർ തെറ്റാണ് ചെയ്തതെന്ന് കണ്ടു കഴിയുമ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മാനിക്കാനേ ആർക്കും തയ്യാറാവില്ല. അതേസമയം ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, എനിക്കിപ്പോൾ 50 വയസ്സാവാനായി, 50 വയസ്സായ ഞാൻ 25 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, മോനെ 25 വയസ്സ് ആ സമയത്തിലൊക്കെ തുടക്കക്കാലത്തെ എന്തൊക്കെ തെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചെന്നറിയോ, സോ ലീവ് ഇറ്റ്, പക്ഷേ ഇത് തിരുത്തിയപ്പോഴാണ് ഞാൻ നന്നായേ, നിങ്ങൾക്കും കൂടെ തിരുത്തിയാൽ നന്നാവെന്ന് പറഞ്ഞു കൊടുത്ത് നോക്കിയേ, അത് അവർക്ക് സ്വീകരിക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും. അതേസമയം ഞാൻ മറ്റൊരാളുടെ കുറ്റത്തെ ഡയറക്റ്റായി പറയുന്നതോടെ അവരുടെ ആത്മാഭിമാനത്തിലൊരു മുറിവേൽക്കും, ഈഗോ ഹേർട്ടാവും. അവരുടെ ഈഗോ ഹേർട്ടായാൽ പിന്നെ അവർക്ക് എന്തായിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുക? നിങ്ങളെ മുറിവേൽപ്പിച്ചുവെങ്കിൽ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നതിലായിരിക്കും അവർക്ക് താല്പര്യം ഉണ്ടാവുക. അവിടെ നമ്മുടെ ബന്ധങ്ങൾ ഒലഞ്ഞു പോവുകയുള്ളൂ, നന്നാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുറിക്കാതെ ചേർക്കണം എന്നുണ്ടെങ്കിൽ, രണ്ട് ബന്ധങ്ങളിൽ നന്നായിട്ട് ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം, ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ആലോചിച്ച് നോക്കി നോക്കിയേ. എൻ്റെ അനുഭവം എന്നോട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, തുടക്കത്തിൽ ആ ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ഒരു തെറ്റ് കാണുമ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരുപക്ഷെ അവരെക്കാൾ മോശമായിരിക്കും, അല്ലെങ്കിൽ നല്ലതാന്ന് തന്നെ വിചാരിച്ചോ, നമ്മുടെ കയ്യിൽ നിന്നും അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ലീവ് ഇറ്റ്, അത് വിട്ടുകളയാം. പക്ഷെ എങ്ങനെ വിട്ടുകളയാം? തിരുത്തി കൊടുത്താലേ അവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഞാനും ഈ സമയത്ത് ഇങ്ങനെയായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ തിരുത്തിയപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ കിട്ടി, അതുകൊണ്ട് മോനെ അല്ലെങ്കിൽ മോളെ ഈ രീതി മാറ്റൂ എന്ന് പറയുമ്പോൾ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും. നമ്മൾ പെർഫെക്റ്റ് അല്ല, അവരും പെർഫെക്റ്റ് അല്ല, രണ്ടും പെർഫെക്റ്റ് അല്ല. സോ നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ പെർഫെക്റ്റും നീ മോശമെന്ന് പറഞ്ഞാൽ ആർക്കും നമ്മുടെ കൂടെ ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ പെർഫെക്റ്റും ഞാൻ മോശമെന്ന് പറഞ്ഞാലും അവിടെയും ഇൻഫീരിയറ്റി കോംപ്ലക്സായി, അവിടെയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ മനുഷ്യന്മാരും, സത്യമല്ലേ കാര്യം, തെറ്റുപറ്റാത്ത ഏത് മനുഷ്യനാണ് ഈ ലോകത്ത്? എല്ലാവരുടെ കയ്യിൽ നിന്നും തെറ്റുപറ്റും, പക്ഷേ അതിനെ കുറച്ച് സോഫ്റ്റായി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് 3 പോയിൻറ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞുതരാനുണ്ട്, പിന്നൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയും തർക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ബന്ധങ്ങളിൽ സുഖമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.